അങ്ങനെ കാടമുട്ട കൊണ്ട് തയ്യാറാക്കിയ എച്ചിലി വളരെ സിമ്പിളായി അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ടാതെ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഹായ് കൂട്ടുകാരെ, ഏവർക്കും നാത്തുൻസ് കിച്ചൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എഗ് ചില്ലിയുമായിട്ടാണ്. അപ്പം നമ്മുടെ സാധാ കോഴിമുട്ട താറാമുട്ടയെന്നല്ല, കാടമുട്ട കൊണ്ട് നമുക്ക് എങ്ങനെ എഗ് ചില്ലി ഉണ്ടാക്കാം. അപ്പം ഞങ്ങൾ നേരത്തെ ഒരു വീഡിയോ എഗ് ചില്ലി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു മുട്ട വറുക്കാതെ മറ്റേതെങ്കിലും രീതിയിൽ എഗ് ചില്ലി ഉണ്ടാക്കാമെന്ന്. അപ്പോൾ നമ്മൾ ആ എഗ് ചില്ലി ചെയ്തത് സാധാ നമ്മുടെ കോഴിമുട്ടയ്ക്കകത്തായിരുന്നു, അത് വറുത്താണ് നമ്മൾ ചെയ്തത്. അപ്പോൾ കാടമുട്ട കൊണ്ട് നമുക്ക് വറുക്കാതെ, അതായത് മുട്ട ചിക്കി പൊരിക്കാതെ മറ്റൊരു രീതിയിൽ നമുക്ക് എഗ് ചില്ലി ഉണ്ടാക്കാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എടുത്തു വച്ചിരിക്കുന്ന കാടമുട്ടയെല്ലാം നമുക്കൊന്ന് പൊട്ടിച്ചൊഴിക്കാം. കാടമുട്ടയാണ്, അപ്പം അതേപോലെ ചെറുതായതുകൊണ്ട് ക്വാണ്ടിറ്റി കുറവായിരിക്കും. ഞാനിവിടെ ഒരു 15 കാടമുട്ടയോളം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും എടുക്കുക. അംഗങ്ങൾ കൂടുതലാണെങ്കിൽ അതേപോലെ കൂടുതൽ എണ്ണം യൂസ് ചെയ്യുക. എടുത്തു വച്ചിരിക്കുന്ന കാടമുട്ടയിലേക്ക് അല്പം ഉപ്പ് കൂടി ചേർത്ത് നമുക്കൊന്ന് അടിച്ചെടുക്കാം. അടിച്ച മുട്ട നമുക്കൊന്ന് മാറ്റി വെച്ചിട്ട് അല്പം കുരുമുളക് എടുക്കാം. കുരുമുളക് നമുക്ക് ഇതിൽ നിന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കാം. കുരുമുളക് പൊടി ചേർക്കേണ്ട, ഇതാകുമ്പോഴത്തേക്കും നന്നായിട്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് നല്ലപോലെ കിട്ടും. അപ്പോൾ നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ കുരുമുളക് കൂടി നമുക്ക് മുട്ടയിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതേപോലൊരു പാത്രം എടുത്തിട്ട് അതിലേക്കൊരല്പം എണ്ണ ഒഴിച്ച് നന്നായി അതൊന്ന് പുരട്ടി കൊടുക്കുക. ശേഷം എടുത്തു വച്ചിരിക്കുന്ന നമ്മുടെ മുട്ടയുടെ മിക്സ് ആ പാത്രത്തിലേക്ക്, എണ്ണ തടവിയ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ മുട്ടയുടെ മിക്സൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് നേരെ അടുപ്പിലേക്ക് പോകാം. അടുപ്പ് കത്തിച്ച് അല്പം ഇടിയപ്പച്ചെമ്പിൽ അല്പം വെള്ളം എടുത്ത് അത് അതിനകത്ത് ഇതേ ജസ്റ്റ് ഈ ഒരു പാത്രമോ അല്ലെങ്കിൽ നമ്മുടെ ഒരു വട്ടപാത്രമോ വെച്ച് നമുക്കൊന്ന് സ്റ്റീം ചെയ്യാൻ വെക്കാം. ഒരല്പം വെള്ളം ചൂടായതിന് ശേഷം നമ്മുടെ മുട്ടയുടെ മിക്സ് എടുത്ത് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം. ഏകദേശം പാത്രം ഒന്ന് ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മുടെ അടിച്ചു വെച്ചിരിക്കുന്ന മുട്ടയുടെ മിക്സ് കൂടി ഒന്ന് വെച്ച് കൊടുക്കാം. ശേഷം ഒന്ന് അടച്ച് ഒരര മണിക്കൂറോളം നമുക്കൊന്ന് ചെറിയ തീയിൽ വേവിക്കാം. അപ്പോൾ നമ്മുടെ മുട്ട മിക്സ് റെഡിയായി വരുന്ന നേരത്തിന് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. ബാക്കി എല്ലാം ഓക്കെ ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പം നമ്മുടെ മുട്ട ഒന്ന് റെഡിയായി വന്നാൽ മതി. അപ്പോൾ അതിനുള്ള മാവ് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. മുട്ട മുക്കി നമുക്ക് പൊരിക്കാനുള്ള, അതുപോലെ തന്നെ സവാള ക്യാപ്സിക്കം എല്ലാം നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. നമുക്ക് അതെല്ലാം ഒന്ന് ചെയ്ത് വെക്കാം. നമ്മുടെ മുട്ട പൊരിക്കുന്നതിനായിട്ടുള്ള മിക്സ് തയ്യാറാക്കാം. ഒരല്പം കോൺഫ്ലവർ, ഒരു സ്പൂൺ മൈദ, അല്പം കാശ്മീരി ചില്ലി,
ഒരു സ്വല്പം വിനാഗിരി അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കിതൊന്ന് മിക്സ് ആക്കി എടുക്കാം ആദ്യം നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് അല്പം വെള്ളവും കൂടി ചേർത്ത് ഒരല്പം കുഴമ്പ് രൂപത്തിലാക്കി എടുക്കാം അപ്പോൾ നമ്മുടെ മിക്സ് ദേ തയ്യാറായിട്ടുണ്ട് ഇനി നമ്മുടെ മുട്ട കൂടെ റെഡി ആയാൽ നമുക്ക് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം നമുക്കത് മുട്ടയെ നോക്കിയിട്ട് വരാം അപ്പോൾ നമ്മുടെ മുട്ട റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് എടുത്ത് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്കിതൊന്ന് പാത്രത്തിൽ നിന്ന് വിടുവിച്ചെടുക്കാം ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം ചെറിയ പീസ് വേണേൽ ചെറിയ പീസാക്കാം അല്ലെങ്കിൽ അല്പം കൂടെ വലിയ പീസാക്കണമെങ്കിൽ അങ്ങനെ ഇനി ഇതൊന്ന് ഇഷ്ടം കൂടി കട്ട് ചെയ്തെടുക്കാം ഇനി ഇങ്ങനെ കൂടെ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ചെറിയ ചെറിയ പീസുകളായിട്ട് അങ്ങനെ നമ്മുടെ മുട്ട ആവിയിൽ വേവിച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മുടെ മാവ് ഒന്ന് മുക്കി ഫ്രൈ ചെയ്തെടുക്കണം എടുത്തു വെച്ചിരിക്കുന്നത് നമ്മുടെ മസാലയിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മുട്ട കൂടി ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യാം മുട്ടയുടെ എല്ലാ പീസിലും നന്നായിട്ട് ആ മാവൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടി പിടിക്കാൻ വേണ്ടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ല രീതിയിൽ ഒരു പാൻ വെച്ച് നമുക്കൊന്ന് കത്തിച്ചു കൊടുക്കാം ചൂടായി വരുമ്പോഴത്തേക്കും അല്പം എണ്ണ കൂടി ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മുടെ ഓരോ മുട്ടയും ഇട്ട് കൊടുക്കാം ഓരോന്നോരോന്നായിട്ട് നമുക്ക് എല്ലാം അങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒന്ന് തിരിച്ചിട്ട് വേവിക്കാം എല്ലാം ഒരു ഭാഗം വെന്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കൊന്ന് തിരിച്ചിട്ട് വേവിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ എഗ് ചില്ലി ഇത് ഏകദേശം ഒന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കും ഒരു ഓറഞ്ച് കളറൊക്കെ ആയിട്ട് കിടക്കുവാണ് നന്നായി രണ്ട് വശവും മൂന്ന് നമ്മുടെ മുട്ട വെന്തതല്ലേ അല്പം ആ മാവൊന്ന് വേകാനുള്ള സമയം കൊടുത്താൽ മതി അപ്പോൾ ഒന്ന് ജസ്റ്റ് മാവ് രണ്ട് വശം ഒന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഓഫ് ചെയ്തിട്ട് നമ്മുടെ ബാക്കിയുള്ള പീസുകൾ കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ആദ്യം ഇട്ട മുട്ട ഏകദേശം റെഡി ആയിട്ടുണ്ട് അതൊന്ന് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം അങ്ങനെ രണ്ടാമത്തെ സെക്ഷൻ മുട്ടയും റെഡി ആയിട്ടുണ്ട് ഇനി ഇതുകൂടി പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ ഫ്രൈ ചെയ്ത് അതിൽ നിന്ന് അല്പം എണ്ണ മാറ്റിയിട്ട് നമുക്ക് ബാക്കിയുള്ള അതിൻ്റെ ഗ്രേവി തയ്യാറാക്കി എടുക്കാം അതിനായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളി അല്പം ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി നന്നായൊന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന സവാള ഞാനിവിടെ 15 കാടമുട്ടയാണ് എടുത്തിരുന്നത് അതിന് 2 സവാള ഞാൻ എടുത്തിട്ടുണ്ട് ചെറുതായിട്ട് അരിഞ്ഞ സവാള കൂടി ചേർത്ത് കൊടുക്കാം
അപ്പോൾ നമ്മുടെ സവാളയൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം ഉപ്പുപൊടി കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഞാനൊരു പകുതി ക്യാപ്സിക്കം എടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സവാളയൊക്കെ നന്നായി വാടിയതിന് ശേഷം മാത്രം ക്യാപ്സിക്കം ചേർക്കുക, അല്ലെങ്കിൽ ക്യാപ്സിക്കം ആ ഒരു പച്ച ഇത് കിട്ടത്തില്ല. അതിനു വേണ്ടിയാണ് ഇനി അതിലേക്ക് അല്പം ടൊമാറ്റോ സോസ്, അതുപോലെ തന്നെ അല്പം സോയാ സോസ് നന്നായൊന്ന് മിക്സ് യോജിപ്പിച്ച് കൊടുക്കാം. അതുപോലെ തന്നെ അല്പം ചില്ലി പൗഡറും കോൺഫ്ലവറും കൂടെ വെള്ളത്തിൽ കലക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ഗ്രേവിക്ക് അല്പം ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, ഒരു സ്വല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ശേഷം നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ആ ഗ്രേവിയിലൊന്ന് കിടന്ന് തിളക്കും വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചില്ലി ഏകദേശം തിളച്ച് വരുമ്പോഴത്തേക്കും അല്പം കൂടി കുരുമുളക് എടുത്ത് നമുക്കൊന്ന് ഇടിച്ചെടുക്കാം. കുരുമുളക് പൊടി ചേർക്കാതിരിക്കുന്ന നല്ലത്. ആ തനി സ്വാദ് കിട്ടണമെങ്കിൽ നമ്മൾ കുരുമുളക് ഇതേപോലെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് മാത്രമേ ഇടുക. ലാസ്റ്റത്തായത് നമുക്ക് ആ കുരുമുളക് ഒന്ന് ജസ്റ്റ് ഒന്ന് അതിൻ്റെ പുറത്തുകൂടി ഒന്ന് തൂക്കിക്കൊടുക്കാം. എരിവ് ഒരുപാട് വേണ്ടാത്തവർക്ക് അല്പം മാത്രം ചേർത്താൽ മതി. നമ്മൾ ഇതാണ് കാശ്മീരി ചില്ലിയാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ എരിവ് കുറവുണ്ടായിരിക്കും. പിന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും അധികം കുരുമുളക് പൊടി ചേർക്കണ്ട. കാര്യം നമ്മൾ മുട്ട വേവിച്ചപ്പോഴത്തേക്കും ആവശ്യത്തിന് ചേർത്തിട്ടുണ്ടായിരുന്നു. എങ്കിലും ഒരു സ്വാദ് കിട്ടണമെങ്കിൽ ആ ലാസ്റ്റ് ആ ഒരു പച്ച കുരുമുളക് അങ്ങ് പൊടിച്ചത് ചേർക്കുമ്പോഴത്തേക്കും ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെ ഉണ്ടാകും. അപ്പം നമ്മുടെ എക്ചില്ലി ഏകദേശം റെഡിയായി. ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ കാടമുട്ട കൊണ്ട് തയ്യാറാക്കിയ എച്ചില്ലി വളരെ സിമ്പിളായി, അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ടാതെ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ കാട എച്ചില്ലി തയ്യാറായി. ഇതേ നോക്കി, ഇത് കാണുമ്പോഴത്തേക്കും നമ്മുടെ പനീർ കട്ട കിടക്കുന്നതാണൊക്കെ തോന്നും. പക്ഷേ പനീർ കട്ട എല്ലാം മുട്ട ആവിയിൽ വേവിച്ചത് കൊണ്ടാണ് അങ്ങനെ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാ മുട്ടയല്ല, കാടമുട്ടയാണ് നമ്മുടെ എച്ചില്ലിക്കായിട്ട് എടുത്തിരിക്കുന്നത്. ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും ഈ രീതി ചെയ്താൽ. അപ്പം നമ്മളൊരു സബ്സ്ക്രൈബർ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു, പൊരിക്കാതെ, അതായത് മുട്ട ചിക്കി പൊരിച്ചാണ് ഞാൻ ഒരു വട്ടം ചെയ്തത്. ആ രീതിക്കല്ലാതെ എക്ചുവലി ഏതെങ്കിലും വേറെ രീതിക്കൊന്ന് തയ്യാറാക്കാമെന്നും. അപ്പം ആ എൻ്റെ ഒരു സുഹൃത്തിന് വേണ്ടിയാണ് ഞാനിത് പ്രത്യേകം തയ്യാറാക്കിയത്. അപ്പം ലളിതമായി തയ്യാറാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി, പെട്ടെന്ന് നമുക്ക് രാത്രിയൊക്കെ ചെയ്യാൻ പറ്റുന്ന ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി കാട എക്ചില്ലിയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ എല്ലാ കൂട്ടുകാരും ഒന്ന് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്താണെന്ന ബെല്ലൈക്കൻ കൂടി അമർത്തുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്യുക. എങ്കിൽ മാത്രമേ തുടർന്ന് ഞങ്ങളിരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ. അപ്പോൾ മറക്കേണ്ട, അടുത്ത ഒരു വീഡിയോയുമായി വരുന്നതുവരേക്കും എല്ലാവർക്കും ബൈ.